നമസ്കാരം, എല്ലാവർക്കും അഡ്വക്ക ചെഫിലേക്ക് സ്വാഗതം. അപ്പോ നമുക്കിന്നൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയാലോ, എളുപ്പത്തിൽ കഴിയുന്ന ഒരു എഗ് ബിരിയാണി. അപ്പോ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് പറയാം. ആദ്യം തന്നെ എഗ്ഗ്, നാല് എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. നാല് എഗ്ഗ് ഞാൻ ബോയിൽ ചെയ്ത് വെച്ചതാണ്, അതുപോലെ ബോയിൽ ചെയ്ത് വെക്കുക. പിന്നെ ഇത് നമുക്ക് ജസ്റ്റ് ഉപ്പും മുളകും മഞ്ഞളിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കണം, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അരി, ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തത്, 2 കപ്പ് അരി. പിന്നെ തൈര് വേണം, അളവൊക്കെ ഞാൻ ചേർക്കുമ്പോൾ പറയാം. പിന്നെ തക്കാളി, 1.5 തക്കാളി ചെറുതാക്കി അരിഞ്ഞത്. പച്ചമുളക്, കുറച്ച് ക്യാരറ്റ്, ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത്. പച്ചമുളക് 2 എണ്ണം രണ്ടാക്കി മുറിച്ചിട്ടത്. പിന്നെ 4 സവാള സ്ലൈസാക്കിയിട്ടത്, ഇതാകണ്ടല്ലേ. പിന്നെ പൊതീന, മല്ലിയില ചെറുതാക്കി മുറിച്ചിട്ടത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്, നിങ്ങൾക്ക് പിന്നെ ചതക്കാൻ പറ്റില്ലെങ്കിൽ അരക്കാനാണെങ്കിൽ അരച്ച് വെച്ചാലും മതി. പിന്നെ നമ്മുടെ പൊടി ഐറ്റംസ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ഗരം മസാല, നെയ്യ് വേണം, ഓയിൽ വേണം, പിന്നെ ഓൾ സ്പൈസസ്, ബേ ലീവ്സ്, പട്ട, ഗ്രാമ്പു, ഏലക്കായി, അങ്ങനെയെല്ലാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കർ ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്, എല്ലാം കുക്കറിലൊക്കെ തന്നെ ചേർക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നും ചൂടാക്കുന്നില്ല. കുക്കർ വെച്ചിട്ടുണ്ട് സ്റ്റൗ ഓൺ ചെയ്യാൻ. കുക്കർ ഒന്ന് ചൂടായ ശേഷം നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ എഗ്ഗ് ഒന്ന് ചെറുതാക്കി ഫ്രൈ ചെയ്തെടുക്കണം. ഓരോ എഗ്ഗ് എടുത്തിട്ട് ഇതുപോലെ കത്തി കൊണ്ടൊന്ന് ഫുള്ള് ഹോൾട്ട് കൊടുക്കുക കേട്ടോ, എല്ലാ ഭാഗത്തും. അപ്പം ഞാനതൊന്ന് ചെയ്യട്ടെ, അപ്പോഴേക്കും നമ്മുടെ കുക്കർ ഒന്ന് ചൂടാവും. അപ്പം നമ്മുടെ കുക്കർ ചൂടായിട്ടുണ്ട്, ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാണ്. 1/2 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. മുട്ടയിലൊന്ന് മസാല പിടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി ഇട്ടാൽ മതി കേട്ടോ, അധികമൊന്നും ആവണ്ട, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും മുട്ടയ്ക്ക്. 1-2 മിനിറ്റ് ചൂടായാൽ മതി. ഓക്കെ, ഞാൻ എടുക്കുകയാണ്. അതേ ഓയിലിൽ തന്നെ നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബേ ലീവ്സ്, 1 കഷ്ണം പട്ട, 2 ഏലക്കായി, പിന്നെ നമ്മുടെ ഗ്രാമ്പു 3 എണ്ണം, പിന്നെ സ്റ്റാറ്, അതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം, ഉള്ളി ഒന്ന് വാടണം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാണ്ട് ഉള്ളി ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഉപ്പ് ചേർത്താൽ ഉള്ളി പെട്ടെന്നൊന്ന് ആയി കിട്ടും. ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആയിരുന്നു ഒഴിച്ചു കൊടുത്തത്, ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറിക്കോട്ടെ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക്, 2 പച്ചമുളക് ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ട് നടുക്കേറിയതാണ്, അത് ഇതിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും പൊതിനയിലയും മുറിച്ചിട്ടത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എൻ്റെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോയിൽ തന്നെയാണ് ഉള്ളത്. ഇനി നമുക്കിതിലേക്ക് പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്, ബിരിയാണിക്കുമ്പോൾ അധികം എരിവൊന്നും വേണ്ടാലോ. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞങ്ങളുടെ അടുത്ത് ബിരിയാണി മസാല ഉണ്ടെങ്കിൽ ബിരിയാണി മസാല ചേർത്തോളൂ. ഞാനിതിലേക്ക് ഗരം മസാല ആണ് ചേർത്ത് കൊടുക്കുന്നത്, 1/2 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെയും ചേർക്കാം. ഈ മസാലയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറിക്കോട്ടെ. അപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായി ഉള്ളിക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളി ഉണ്ട്, നമ്മൾ 3 ഉള്ളിയായിരുന്നു എടുത്തത്,
നന്നായിട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞ് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ തക്കാളി റെഡിയായി നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടേബിൾ സ്പൂൺ തൈര് മതി കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ തൈരാണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കുക. ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഉപ്പുണ്ടോ നോക്കട്ടെ. എനിക്ക് കുറച്ചും കൂടി ഉപ്പിന്റെ ആവശ്യമുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി, ഞാന് 2 ഗ്ലാസ് അരി എടുത്തിരിക്കുന്നത് കഴുകി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. അരി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം കേട്ടോ. അപ്പൊ ഞാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി വെള്ളം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു, ഉപ്പൊക്കെ റെഡിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് നമ്മുടെ കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ കേട്ടോ ഞാൻ അടച്ചു വെക്കുകയാണ്. 1 വിസിലേ വേണ്ടു. വിസിൽ വിട്ടു. 1 വിസിലില് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ 1 വിസില് വന്നു. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ നിൽക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞു, നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ. വെന്തോന്നൊക്കെ നോക്കാം. ഓ, റെഡിയാണ്. ഇതൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് പൊതിനെലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ചോറ് വേവുന്ന സമയത്ത് ഞാൻ ക്യാരറ്റ്, കാഷ്യൂനട്ട്, പിന്നെ നമ്മുടെ കിസ്മിസ്, ഉള്ളിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒക്കെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സെർവ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പ്രഷർ കുക്കർ എഗ് ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യാൻ കരുതുന്നു. അപ്പൊ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ടാറ്റാ.